സാധാരണ ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഓടിച്ചെന്ന സമയത്ത് നമ്മൾ കേൾക്കാറുള്ളത് ഒരു ആയത്ത് വായിക്കുന്നു, അതിന്റെ കുറെ പോരിഷ പറയുന്നു, കുറെ കാര്യങ്ങൾ അങ്ങനെ പോവുകയാണ്. അതിന്റെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല രീതിയിൽ ആ ഒരു സാധാരണ രീതിയിൽ നമ്മളിവിടെ ചെയ്യുന്നത് ഖുർആനിൽ ആയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഖുർആൻ എങ്ങനെ ഉണ്ടായത്, എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്, ഈ ഹിറ ഗുഹ എന്ന് പറയുന്നത് ഒരു പൊത്തായിരുന്നു എന്നുള്ളത് മുതൽ ഈ ഖുർആൻ പറയാൻ വേണ്ടി വന്ന ജിബിരിയില് അതൊരു ജിന്നാണോ പിശാചാണോ ജിബിരിയിൽ തന്നെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നടത്തിയ എക്സ്പെരിമെന്റ് മുതൽ ആ ഖദീജയുടെ തുടയിൽ ഇരുത്തിക്കൊണ്ട് നടത്തിയ എക്സ്പെരിമെന്റ് മുതൽ ആ എക്സ്പെരിമെന്റിന് അവർ ഉപയോഗിച്ച മാനദണ്ഡം ഒരു പാകൻ ഒരു ഒരു പരീക്ഷണമായിരുന്നു എന്നുള്ളത് മുതൽ അപ്പോ അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് അത് ജിബിരിയിലാണ് എന്ന് സ്ഥിരീകരിക്കുന്ന സമയത്ത് ആ പാഗൻ കൾച്ചറിലുള്ള ആ വിശ്വാസ പ്രകാരമുള്ള ആ ഒരു പരീക്ഷണം പോലും ശരിയാണെന്ന് അറിയാതെയാണെങ്കിലും സമ്മതിക്കുന്ന ആ ഒരു കാര്യം മുതൽ തുടങ്ങി ഓരോന്നും നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ് ഓരോന്നും, അല്ലാതെ നേരെ ആയത്തിലേക്ക് പോകുന്ന പരിപാടിയല്ല. അതിൽ തന്നെ ഓരോ അവതരണത്തിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഖുർആനിന്റെ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഒരു വിശ്വാസി ആയിരിക്കുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് ഒരിക്കൽ പോലും വരാത്തൊരു കാര്യമായിരിക്കും അത്. അതായത് ഖുർആനിന് ഒരു അവതരണ ഓർഡർ ഉണ്ടായിരുന്നു, ഒരു ഒരു റെവലേഷൻ ഓർഡർ. അത് മദീനയിൽ ആദ്യ മക്കയിൽ ജീവിച്ചിരുന്ന 13 വർഷം വന്നിരുന്ന ഖുർആനിന്റെ ഒരു സ്വഭാവം, ആയത്തുകളുടെ സ്വഭാവം ഒന്നായിരുന്നു, അത് കഴിഞ്ഞ് മദീനയിലേക്ക് എത്തിയപ്പോൾ വേറൊന്നായിരുന്നു എന്നുള്ള ആ വ്യത്യാസം, അതെല്ലാം നമ്മളിത് ഓരോന്നോരോന്നായിട്ട് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ തുടങ്ങി വെക്കുന്നത് ഈ ഇന്ന് പറഞ്ഞു വെച്ച ആമുഖം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ച സൂറത്തും ഇനി വരാൻ പോകുന്നതും ഇതെല്ലാം വെച്ച് നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന അവസാനം എത്തുന്ന ഒരു സൂറത്ത് എന്ന് പറയുന്നത് സൂറത്ത് തൗബ. അതിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് ഖുർആനിന്റെ വ്യത്യാസം, എന്താണ് മുഹമ്മദ് നബി എന്ന് പറയുന്ന ആ പേഴ്സണാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം എന്തായിരിക്കും, ആ മാറ്റം എന്താണ്, ഒരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മതസൗഹാർദ്ദം ഒക്കെ പറഞ്ഞു നടന്നിരുന്ന ഒരാള് അവസാന കാലഘട്ടത്തിൽ എത്തുന്ന സമയത്ത് ഒരു വളരെ ഫാഷിസ്റ്റ് ആയിട്ട് പരിണമിക്കുന്നത് എങ്ങനെയാണ്, ഇസ്ലാം ഒരു ഫാഷിസമാണ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് വരെ വിരൽ ചൂണ്ടുന്ന തരത്തിലായിരിക്കും നമ്മളുടെ ഈ അവതരണം. 23 വർഷം ഒന്നും വേണ്ട, ഏതാനും 2, 5, 6 ക്ലാസ് കൊണ്ട് ചിലപ്പോൾ ഒരു 10 ക്ലാസ് കൊണ്ട് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഇനി കൂടി പോയാൽ കുഴപ്പമൊന്നുമില്ല, ക്ലബ് ഹൗസ് ഇവിടെ ഉണ്ടാവും, ബാക്കി ഡേറ്റ ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ പോകാം. ആ രീതിയിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ കൂടെ കൂടാം. വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നായിരിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചോദിക്കാം, അതല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അങ്ങനെ തന്നെ പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറയുന്ന കാര്യം അതെന്തുകൊണ്ടാണ് എക്സ് മുസ്ലിംസിന്റെ അടുത്ത് നടക്കാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഖുർആനെ പഠിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ആമുഖം പറഞ്ഞ നമ്മളുടെ ജബ്ബാർ മാഷും ബാക്കി സ്പീക്കേഴ്സിനെല്ലാം. ഞാൻ ഇതിന്റെ ഒരു ആമുഖം എന്ന നിലക്ക് ഒരു 40 മിനിറ്റിൽ കൂടുതൽ നീളമുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. കുറച്ചുപേരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം ഇതിന്റെ ആമുഖത്തിൽ കുറച്ച് റെഫറൻസ് ആവശ്യമുണ്ട്. ആ റെഫറൻസ് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ റെഫറൻസ് ഒന്നും ഞാൻ ഇവിടെ വീണ്ടും വായിച്ച് കേൾപ്പിക്കുന്നില്ല. ആവശ്യമുള്ളവര് അത് ആ റെഫറൻസ് പോയി വായിച്ച് കേൾക്കാവുന്നതാണ് വീഡിയോ. അതായത് ഈ വഹീ ഇറങ്ങുക അല്ലെങ്കിൽ വെളിപാട് ഇറങ്ങുക എന്ന് പറയുന്നതിന്റെ മനഃശാസ്ത്രം എന്താണ് എന്ന് ഡോക്ടർ എൻ എം മുഹമ്മദ് അലി അദ്ദേഹത്തിന്റെ ഖുർആൻ ഒരു വിമർശന പഠനം എന്ന ഖുർആൻ ഒരു മനഃശാസ്ത്ര വിമർശനം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഏതാനും പേജുകളാണ് ഞാൻ ആ വീഡിയോയിൽ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത്. അതെന്റെ ബ്ലോഗിലും എഴുതിയിട്ടുണ്ട്, അത് ആവശ്യമുള്ളവർക്ക് എടുക്കാം. അപ്പൊ അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ആ വീഡിയോന്റെ അവസാനം ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ അന്നുകൂടെ ഇവിടെ ആവർത്തിക്കുകയാണ്. ഒന്ന്, ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ദൈവം മനുഷ്യരാശിക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള വെളിപാടുകളാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. എന്നാൽ നമ്മൾ അതിന്റെ ഒരു ചരിത്രവും അതിനെക്കുറിച്ച് ഒരു സാമാന്യ യുക്തി ഉപയോഗിച്ച് നമ്മൾ അതിനെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കോമഡികൾ അവിടെ തന്നെ ഉണ്ട്. ആ കോമഡികളാണ് ഞാൻ ആ വീഡിയോന്റെ അവസാനത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഒരു ദൈവം ഉണ്ട് എന്ന് തന്നെ നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിക്കുക. ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ്, ഒരു ദൈവമാണ് എന്ന് നമ്മൾ സമ്മതിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന്
മനുഷ്യരോട് ആ ദൈവത്തെ കുറിച്ച് പറയാൻ, ആ ദൈവം ഒരാള് ഉണ്ട് എന്നും അത് ഒരാളെ ഉള്ളൂ എന്നും അയാൾക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെയാണ് ആവശ്യം എന്നും നമ്മൾ അയാളെ ശരിയായി മനസ്സിലാക്കി അറിഞ്ഞ് അയാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നും ഒക്കെ നമ്മളെ അറിയിക്കാൻ ഈ ദൈവത്തിന് പ്രത്യേകമായ ഒരു അഡീഷണൽ മെസ്സേജ് കൊടുത്തയക്കേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് ഏറ്റവും പ്രാഥമികമായി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. കാരണം നമുക്കിപ്പോ ഇന്ന് ഒരുപാട് അറിവുകൾ മനുഷ്യർ നേടിയിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി വരെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മനുഷ്യർ അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ്. അറിവിന്റെ ഒരു മഹാസാഗരത്തിന്റെ മുമ്പിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഈ അറിവ് വർദ്ധിക്കും തോറും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് ഇനിയും അറിയാനുള്ള കാര്യങ്ങൾ എത്രയോ കൂടുതലാണ്, നമ്മൾ അറിഞ്ഞതെല്ലാം വളരെ പരിമിതമാണ്, നമ്മൾ വളരെ നിസ്സാരരാണ് എന്ന തിരിച്ചറിവും നമുക്ക് ഈ അറിവിന്റെ കൂടെ ലഭിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ നേടിയ അറിവുകൾ ഒന്നും തന്നെ നമുക്ക് ആരെങ്കിലും അഡീഷണൽ മെസ്സേജ് ആയിട്ട് ഏതെങ്കിലും പാറമടയിൽ ഇരിക്കുന്ന ആൾക്ക് ആരെങ്കിലും വെളിപാടായിട്ട് കൊണ്ടു തന്ന അറിവുകൾ അല്ല. അങ്ങനെ വെളിപാടായി ആർക്കൊക്കെയോ കിട്ടി എന്ന് പറയുന്ന ഒരറിവിനും ഒരാധികാരികതയും ഇല്ല എന്നാണ് ജ്ഞാനോദയാനന്തര കാലത്ത് ലോകത്ത് മനുഷ്യർ മനസ്സിലാക്കി കഴിഞ്ഞത്. ഇങ്ങനെ ധ്യാനിച്ചിരുന്നിട്ടും പാറമടയിൽ പോയിരുന്നിട്ടും ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള ഈ ജ്ഞാനോദയം അല്ലെങ്കിൽ വെളിപാടുകൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ശരിയായ അറിവുകളായിരുന്നില്ല എന്നും അത് ആ വ്യക്തികളുടെ മനസ്സിൽ നടന്നിട്ടുള്ള ചില വ്യവഹാരങ്ങൾ മാത്രമാണ് എന്നും ആധുനിക മനഃശാസ്ത്രവും ഇവരുടെ അറിവുകളെ വിശകലനം ചെയ്തപ്പോൾ അതിലുള്ള തെറ്റുകളും ഒക്കെ നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറിവ് നേടാൻ ഈ വെളിപാടുകളുടെ മാർഗം ഇന്ന് ശാസ്ത്രബോധമുള്ള മനുഷ്യരാരും അവലംബിക്കുന്നില്ല. അത്തരത്തിൽ കിട്ടിയെന്ന് പറയപ്പെടുന്ന അറിവുകളെ പരിശോധിച്ചപ്പോൾ ആ അറിവുകൾ പലതും അബദ്ധമാണ്, തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് നമുക്ക് ജ്ഞാനോദയം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യർക്ക് അറിവുകൾ, ആവശ്യമുള്ള അറിവുകൾ നേടിയെടുക്കാനുള്ള സിദ്ധി മനുഷ്യർക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ, ആ ദൈവമാണ് നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചതെങ്കിൽ, നമ്മുടെ മസ്തിഷ്കം സൃഷ്ടിച്ചതെങ്കിൽ, അവിടെ പിന്നെ അഡീഷണൽ മെസ്സേജിലൂടെ നമുക്ക് അറിവ് തരേണ്ട കാര്യമില്ല. നമ്മൾ അറിയേണ്ട പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ സ്വയം അന്വേഷിച്ച് കണ്ടെത്താനുള്ള സിദ്ധി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ ഈ സ്രഷ്ടാവ് ദൈവമാണെന്നും അയാൾ ഇന്ന ആളാണെന്നും അയാൾക്ക് നമ്മളിൽ നിന്ന് ഇന്നതാണ് വേണ്ടത് എന്നൊക്കെ നമ്മളെ അറിയിക്കാൻ ഈ സ്രഷ്ടാവിന് തന്നെ നമ്മുടെ മസ്തിഷ്കത്തിൽ അതൊക്കെ അറിയാനുള്ള പ്രോഗ്രാം നേരത്തെ തന്നെ ചെയ്തു വെച്ചാൽ മതി. പ്രത്യേകിച്ച് അഡീഷണൽ മെസ്സേജ് വേറെ കൊടുത്തേക്കേണ്ട ആവശ്യമില്ല, കാറ്റലോഗും കൊടുത്തേക്കേണ്ട ആവശ്യമില്ല. ഒരു ഉപകരണത്തിന്റെ മുമ്പിലേക്ക് ഒരു ഉപകരണത്തിന്റെയും നിർമ്മാതാക്കളോ കമ്പനിയോ കാറ്റലോഗ് വെച്ച് കൊടുത്ത ഒരു അനുഭവം നമുക്കില്ല. കാറ്റലോഗ് ആവശ്യം വരുന്നത് ഒരു ഉപകരണം വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് അതിനെ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള, പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കാറ്റലോഗ് ആയിട്ട് കൊടുക്കുക. അല്ലാതെ ഉപകരണങ്ങൾക്ക് മുമ്പിൽ ആരും കാറ്റലോഗ് വെച്ച് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ദൈവം വെളിപാടിലൂടെ മനുഷ്യരോട് ആശയവിനിമയം നടത്തി എന്ന് പറയുന്നത് ലോജിക്കലി ഒരു അസംബന്ധമാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി അങ്ങനെ വെളിപാട് ഇറക്കി ദൈവം മനുഷ്യർക്ക് അഡീഷണൽ മെസ്സേജ് ഇറക്കി എന്ന് പറയുകയാണെങ്കിൽ, അതിന് ഈ ദൈവം കണ്ടെത്തുന്ന മാർഗം എന്തായിരിക്കണം? അത് വിശ്വാസയോഗ്യമായിരിക്കണം, അത് കുറെ കൂടി തെളിവുള്ളതായിരിക്കണം, തെളിച്ചമുള്ളതായിരിക്കണം. എന്നാൽ ഇവിടെ ഈ വെളിപാടുകൾ എന്ന് പറയുന്ന സമ്പ്രദായം എങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, അറേബ്യ മരുഭൂമിയിൽ ആ കാലത്ത് ജീവിച്ചിരുന്ന നൂറുകണക്കിന് വ്യാജ ദൈവങ്ങളുടെ വ്യാജ വെളിച്ചപ്പാടുകൾ അവലംബിച്ചിരുന്ന അതേ ടെക്നോളജിയാണ് ഇവിടെ ഒറിജിനൽ ദൈവം എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് വന്ന ദൈവവും അവലംബിച്ചിട്ടുള്ളത് എന്നത് ചിന്തിക്കുന്നവർക്ക് നല്ല ഒന്നാന്തരം ദൃഷ്ടാന്തമാണ്. കാരണം ജാഹിലിയ കാലത്ത് ഒരുപാട് ദൈവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ദൈവങ്ങൾക്കെല്ലാം വേണ്ടി വഹിയുകൾ ഇറക്കിക്കൊണ്ടിരുന്ന കാഹീനുകളും വെളിച്ചപ്പാടുകളും പ്രവാചകന്മാരും ആ നാട്ടിലുണ്ടായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മുഹമ്മദ് നബിയുടെ ബാപ്പായെ തന്നെ അറക്കാൻ കൊണ്ടുപോകുമ്പോൾ
ആ ബലിയിറക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ ബലിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വെളിപാടിറക്കി പ്രശ്നം വെച്ച് കാര്യം നിർദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയാണ്, മദീനയിലുണ്ടായിരുന്ന ഒരു ഒരു വനിതാ വെളിച്ചപ്പാടാണ്. അപ്പൊ വനിതകളടക്കം വെളിച്ചപ്പാടുകൾ ഉണ്ടായിരിക്കുകയും ഈ വെളിച്ചപ്പാടുകൾ ദൈവങ്ങളുടെ പേരിൽ വ്യാജ ദൈവങ്ങളുടെ ഭാഷയിൽ വെളിപാടുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലത്ത് ഒറിജിനൽ ദൈവവും ഈ ജാഹിലിയ ടെക്നോളജി തന്നെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരോട് ആശയവിനിമയം നടത്താൻ വന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് തലക്ക് വെളിവില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇത്രയും വലിയൊരു അബദ്ധം ഒരിക്കലും ഒരു ദൈവം ചെയ്യാൻ സാധ്യതയില്ല, ഒന്നത്. ഇനി രണ്ട്, ഈ പ്രവാചകനായ മുഹമ്മദ് ഈ ഹിറാഗുഹയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് ആരോ വന്ന് ഞെക്കി പേടിപ്പിച്ചു, എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് പേടിച്ച് അദ്ദേഹം ഇറങ്ങി ഓടി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് പോയി പുതപ്പിട്ട് കൊണ്ട എന്ന് പറഞ്ഞ് പുതപ്പിട്ട് മൂടി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിനുണ്ടായ ഈ അനുഭവം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതും അത് സ്ഥിരീകരിക്കുന്നതും അത് വിശദീകരിക്കുന്നതും ആ കാലത്തെ ജാഹിലിയ അന്ധവിശ്വാസങ്ങളെ മാത്രം ഉൽഗിയിരുന്ന ആളുകളാണ്. അതിലൊരു ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച വറക്കത്തുബിന് നൗഫൽ എന്ന് പറയുന്ന അമ്മ ഖദീജയുടെ അമ്മാവൻ അതിൽ ചില ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ട് ഇത് മോശയുടെ അടുത്തേക്ക് വന്ന അതേ ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മോശയുടെ അടുത്ത് ഇങ്ങനെ ജിബ്രിയിൽ വന്നു എന്നുള്ളത് ഒന്നും കഥയിലില്ല. അങ്ങനെ ഈ വറക്കത്തുബിന് നൗഫൽ തന്നെ പിന്നീട് അവിടെയുള്ള ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നുണ്ട്, ലക്ഷണശാസ്ത്രം നോക്കിയിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ജ്യോത്സ്യന്മാരാണ് പിന്നീട് ഈ ലക്ഷണമൊക്കെ നോക്കിയിട്ട് ഇത് പ്രവാചകത്വത്തിന്റെ ലക്ഷണമാണ് എന്ന് പറയുന്നത്. അപ്പൊ ജ്യോത്സ്യം എന്ന ജാഹിലിയ അന്ധവിശ്വാസമാണ് അവിടെ അവലംബിക്കപ്പെടുന്നത്. പിന്നീട് ഈ വന്ന് ഞെക്കിപ്പോയത് മലക്കാണോ അതോ ജിന്നാണോ ചൈത്താനാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഖദീജയാണ് പരീക്ഷണം നടത്തുന്നത്. ഖദീജ നടത്തുന്ന പരീക്ഷണം ഒരു ജാഹിലിയ പരീക്ഷണമാണ്. ഖദീജയുടെ അന്ധവിശ്വാസം അനുസരിച്ച് മലക്കുകളെ കണ്ടാൽ, അല്ല, സ്ത്രീകളെ നഗ്നത കണ്ടാൽ മലക്കുകൾ ഒഴിഞ്ഞു പോകും എന്നും സ്ത്രീകളുടെ നഗ്നത കണ്ടാൽ പിശാചാണെങ്കിൽ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും എന്നത് ഖദീജയുടെയും അന്നത്തെ ജാഹിലിയ അറബികളുടെയും ഒരു ജാഹിലിയ അന്ധവിശ്വാസമായിരുന്നു. ഈ ജാഹിലിയ അന്ധവിശ്വാസത്തിന്റെ ബലത്തിലാണ് മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടത് ചെകുത്താനല്ല എന്നും അത് മലക്കാണ് എന്നും അന്തിമമായി സ്ഥിരീകരിക്കപ്പെടുന്നത് എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പറയുന്നത്. അവിടെ വളരെ ചെറിയ ഒരു സാധ്യത നമ്മൾ ആലോചിച്ചാൽ അറിയാം, ഈ ചെകുത്താൻ ഈ ഇബ്ലീസ് അവിടെ വന്നിട്ട് ഞാൻ മലക്കാണ് എന്ന് ഇവർ തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് ബോധപൂർവം വിചാരിച്ചിട്ട് അല്പം ഒന്ന് മാറി നിന്നതാണെങ്കിൽ പണി പാളിപ്പോയി, മൊത്തം പിശാചിന്റെ ഏർപ്പാടാണ് എന്ന് അതോടുകൂടി വരും. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു ജാഹിലിയ അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജാഹിലിയ കാലത്തെ ഒരു വെളിപാടുകൾ എന്ന് പറയുന്ന ഒരു ജാഹിലിയ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ മാത്രമാണ് ഈ ഖുർആനിലുള്ളത്. അപ്പൊ ഈ ജാഹിലിയ ടെക്നോളജി തന്നെ തെറ്റാണെങ്കിൽ ഇവിടെ ഡോക്ടർ എൻ എം മുഹമ്മദ് അലി വിശദീകരിക്കുന്നത് പോലെ ഇത് മാനസികമായി ഒരാൾക്കുണ്ടാകുന്ന ഒരു വിഭ്രാന്തിയാണെങ്കിൽ, അതല്ലെങ്കിൽ ജാഹിലിയ കാലത്തെ അന്ധവിശ്വാസം അനുസരിച്ച് ഇത് പിശാചാവാനുള്ള സാധ്യതയും ഉണ്ടെങ്കിൽ, ഇതിലേത് സാധ്യത ഉണ്ടെങ്കിലും ഈ അറിവുകൾക്ക് ഈ ഖുർആനിലെ വെളിപാടുകൾക്ക് യാതൊരു ആധികാരികതയോ വിശ്വാസ്യതയോ ഇല്ല എന്ന് അവിടെ ഉറപ്പായിട്ടും നമുക്ക് ബോധ്യപ്പെടുന്നു. ഇനി ദൈവമായിരുന്നു എന്ന് തന്നെ സങ്കല്പിക്കുക, ഈ ടെക്നോളജി ദൈവം ഉപയോഗിച്ചു എന്ന് സങ്കല്പിക്കുക, വെളിപാടായിട്ട് ദൈവം ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കി എന്നും നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു സാമാന്യ വിവേകമുള്ള ഒരു ദൈവം ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കാൻ സാധ്യതയുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ആലോചിക്കുമ്പോഴാണ് ഈ പുസ്തകത്തിന്റെ ചേലും കോലവും സ്വഭാവവും ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ ഒരു പുസ്തകം രചിക്കുമ്പോൾ, മനുഷ്യരാണെങ്കിലും ആരാണെങ്കിലും ഒരു പുസ്തകം രചിക്കുമ്പോൾ, ആ പുസ്തകത്തിലൂടെ നമ്മൾ എന്ത് ആശയമാണോ വായനക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്
ആ ആശയം വായനക്കാരിലേക്ക് കൃത്യമായും വ്യക്തമായും ലളിതമായും എത്തിച്ചു കൊടുക്കാവുന്ന ഒരു പരുവത്തിലായിരിക്കണം ആ പുസ്തകം തയ്യാറാക്കുന്നതും രചിക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും. പക്ഷെ ഈ ഖുർആൻ എന്ന പുസ്തകം നമ്മൾ എടുത്ത് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കിയാൽ എന്ത് പറയാനാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ആർക്കും ഒരു പിടുത്തവും കിട്ടില്ല. ഇതാര് പറഞ്ഞതാണ് എന്നും ആർക്കും ഒരു പിടുത്തവും കിട്ടില്ല. ഇതെന്തിനു വേണ്ടി കൊണ്ടുവന്ന പുസ്തകമാണ് എന്നും ഈ ഖുർആൻ മാത്രം വായിച്ചാൽ ആർക്കും ഒരു പുസ്തകവും ആർക്കും ഒരു വ്യക്തതയും കിട്ടില്ല. കാരണം അതിനകത്ത് ഒരാശയത്തെയും വ്യക്തമായിട്ടോ ലളിതമായിട്ടോ അവതരിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ പരസ്പര വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, എല്ലാം അവ്യക്തമായും ദുരൂഹമായും പരന്നുകിടക്കുന്നു എന്ന് മാത്രമല്ല, ഒരു വിഷയാനുബന്ധിതമായിട്ടുള്ള ഒരു ക്രമം പോലും ആ പുസ്തകത്തിന് എവിടെയും ഇല്ല. ആ പുസ്തകത്തിൽ കുറെ അധ്യായങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. പക്ഷെ ആ അധ്യായങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനദണ്ഡമുള്ളതായിട്ട് ഒരു അധ്യായം വായിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. ഈ അധ്യായങ്ങൾക്ക് കൊടുത്തിട്ടുള്ള തലക്കെട്ടുകളും ആ അധ്യായത്തിന്റെ ഉള്ളടക്കവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കടലും കടലത്തൊലിയും തമ്മിലുള്ള ബന്ധം പോലുമില്ല. എന്നാൽ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞത് ഇത് 23 വർഷം കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ആ അവതരിപ്പിക്കപ്പെട്ട ക്രമത്തിലാണോ ഇത് അധ്യായങ്ങളായിട്ടും വെളിപാടുകൾ വാക്യങ്ങളായിട്ടും ക്രമീകരിച്ചിട്ടുള്ളത്? അതും അല്ല. ആദ്യം ഇറങ്ങിയ കാര്യങ്ങൾ അവസാനമാണ് കൊണ്ടു കൊടുത്തിരിക്കുന്നത്. അവസാനം ഇറങ്ങിയ കാര്യങ്ങൾ ആദ്യമാണ് കൊണ്ടു കൊടുത്തിട്ടുള്ളത്. ഒരധ്യായത്തിൽ തന്നെ ആദ്യം ഇറങ്ങിയതുകൊണ്ട് അവസാനം ഇറങ്ങിയതുകൊണ്ട് ഇടയിൽ ഇറങ്ങിയതുകൊണ്ട് ഇതൊന്നും പരസ്പര യാതൊരു ബന്ധവുമില്ല, ഒരു ഒരു ക്രമവുമില്ല. ഇങ്ങനെ ഒരു പുസ്തകം എങ്ങനെ എഴുതിക്കൂടാ എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഖുർആൻ. ഒരു പുസ്തകം എങ്ങനെ എഡിറ്റ് ചെയ്തുകൂടാ എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഖുർആൻ. ഒരു പുസ്തകം എങ്ങനെ ഏറ്റവും വികലമായി ആവിഷ്കരിക്കാമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഖുർആൻ. അപ്പൊ ഒരു ദൈവം തന്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് കുറെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആ ദൈവത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ആ സൃഷ്ടികളിൽ നിന്ന് നേടിയെടുക്കാനും വേണ്ടി ഒരാശയവിനിമയത്തിന് ഉപയോഗിച്ച ഒരു ഉപാധി ഇത്രയും വികലമാണ് എങ്കിൽ അതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി ഈ ഖുർആനിലേക്ക് നോക്കൂ. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും അതിനകത്ത് ഒരേ കാര്യങ്ങൾ, ഒരേ പയ്യാരങ്ങൾ ചർവിത ചർവണം പോലെ ആവർത്തിച്ചതായിട്ട് കാണാം. ആ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നതും മുഹമ്മദ് എവിടുന്നൊക്കെയോ കേട്ടറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കെട്ടുകഥകൾ, പൂർവീകരുടെ കെട്ടുകഥകൾ, പൂർവീകരുടെ കെട്ടുകഥകളാണ് ഇത് എന്ന് ഖുറൈശികൾ ആരോപിക്കുന്നതായി 9 തവണയോ മറ്റോ ഖുർആൻ ആവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. സാമാന്യ വെളിവുള്ള ആരെങ്കിലും ഈ ഒരു പുസ്തകത്തെ കുറിച്ച് ഇത്തരം ഒരു വിമർശനം 10-15 വട്ടം ആവർത്തിക്കും. അങ്ങനെ ആവർത്തിച്ചിട്ട് യാതൊരു നിലവാരവും ഇല്ലാതെ ഒരേ കഥകൾ 9, 10, 15 തവണ ഒരേ കഥകൾ ഒരേ രീതിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഈ ആവർത്തനങ്ങളും അപ്രസക്തമായ കാര്യങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇതൊന്ന് റീഎഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പോക്കറ്റ് ഡയറിയുടെ വലിപ്പത്തിലുള്ള ഒരു ചെറിയ പുസ്തകമാക്കിയിട്ട് ഈ ഖുർആനെ നമുക്ക് പുനരാവിഷ്കരിക്കാൻ കഴിയും. അത്രയും വികലമായിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അത് ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ഓരോ വിഷയത്തിന്റെ അനുബന്ധിച്ച് നമ്മൾ അധ്യായങ്ങളായിട്ട് ഇതിനെ റീഎഡിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടി ഈ പുസ്തകം എടുത്ത് വായിക്കുകയാണെങ്കിൽ ആ പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ വായിക്കേണ്ടി വരും ഓരോ വിഷയത്തെക്കുറിച്ചും എന്ത് പറയുന്നു എന്നറിയാൻ. അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ വായിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ച് പലയിടത്തും പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞതൊന്നും തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ല, പരസ്പര വിരുദ്ധവുമാണ്. എന്ന് മാത്രമല്ല ആ പറഞ്ഞ വിഷയം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ അത് എപ്പോ പറഞ്ഞു, ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു എന്ന് സന്ദർഭം നോക്കി നമ്മൾ പോകണം. ഈ സന്ദർഭങ്ങളൊന്നും ഈ ഖുർആനിൽ നമുക്ക് കാണാൻ കിട്ടുകയുമില്ല. ഈ സന്ദർഭങ്ങളും തിരഞ്ഞ് നമ്മൾ എവിടെ പോകണം? നമ്മൾ തഫ്സീറുകൾ അന്വേഷിച്ച് പോകണം. തഫ്സീറുകളിൽ പോയാൽ അവിടെ തഫ്സീറുകളിൽ ഹദീസുകളാണ് ഉദ്ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ തഫ്സീറുകൾ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഹദീസുകളിലേക്ക് പോകണം. ഹദീസുകളിലേക്ക് പോയാൽ ഒരു വാക്യത്തിന്റെ സന്ദർഭത്തന്നെ വിവരിക്കുന്നത് പലതരത്തിൽ പല പരസ്പര വിരുദ്ധമായ പല വിവരണങ്ങൾ ഒരൊറ്റ ഖുർആൻ വാക്യത്തിന് തന്നെ നമുക്ക് പലയിടത്തും പല ഹദീസിലും കാണാം. അതും പരസ്പര വിരുദ്ധമാണ്.
അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഹദീസ് എങ്ങനെയുണ്ട്, ഹദീസിന്റെ യഥാർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ പിന്നെ നമ്മൾ ഫത്തുഹുൽ ബാരി പോലെയുള്ള ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലേക്ക് പോകണം. അവിടെ ചെന്നാലും കഥ തഥൈവ, എവിടെ ചെന്നാലും നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ഈ ഖുർആൻ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇല്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്, ഓരോ വിഷയത്തിലും മദ്ഹബുകൾ മദ്ഹബുകളായി വേർതിരിഞ്ഞു, സംഘടനകൾ സംഘടനകളായി വേർതിരിഞ്ഞു, പണ്ഡിതന്മാർ പണ്ഡിതന്മാരായി വേർതിരിഞ്ഞു. എന്നിട്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പല വിഷയങ്ങളിലും ഇപ്പോഴും തീരുമാനമായിട്ടില്ല, തീരുമാനമെടുക്കാൻ ഒരിക്കലും കഴിയാത്ത വിധത്തിൽ വിഷയങ്ങൾ അങ്ങനെ തർക്ക വിഷയങ്ങളായി കിടക്കുന്നു. കാരണം ഒരു ഒരു വിഷയത്തിലും വ്യക്തമായോ ലളിതമായോ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കാര്യവും ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് ഈ പുസ്തകത്തിന്റെ സവിശേഷത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പുസ്തകം എങ്ങനെ എഴുതിക്കൂടാ എന്നറിയണമെങ്കിൽ, ഒരു പുസ്തകം എങ്ങനെ തയ്യാറാക്കിക്കൂടാ എന്നറിയണമെങ്കിൽ, ഒരു പുസ്തകം എങ്ങനെ എഡിറ്റ് ചെയ്തുകൂടാ എന്നറിയണമെങ്കിൽ, നിങ്ങൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഖുർആൻ എന്ന പുസ്തകത്തെ എടുക്കാവുന്നതാണ്. ആവർത്തനമില്ലാതെ ഒരൊറ്റ പുസ്തകമായി എന്തുകൊണ്ട് ഈ പുസ്തകം ഇറക്കിയില്ല എന്ന വളരെ യുക്തിസഹമായ ചോദ്യം മുഹമ്മദിനോട് ആ കാലത്ത് തന്നെ മുഹമ്മദിന്റെ എതിരാളികൾ ചോദിച്ചിട്ടുണ്ട്. അതിനിപ്പോ ഖുർആനിൽ പറഞ്ഞ ഉത്തരം വളരെ വളരെ പരിഹാസ്യമാണ്, വായിച്ചാൽ നമുക്ക് ചിരി വരും. അത്തരത്തിലുള്ള ഉത്തരമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ദൈവം ഒരു പുസ്തകം ഇറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ, ദൈവം മനുഷ്യരാശിക്ക് ലോകാവസാനം വരേക്കും മാർഗദർശനം നൽകാൻ വേണ്ടിയുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം മനുഷ്യർക്ക് ഇറക്കി കൊടുക്കാൻ ദൈവം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, വിവേകമുള്ള വെളിവുള്ള ഒരു ദൈവമാണെങ്കിൽ എന്താണ് ചെയ്യുക? അദ്ദേഹം മനുഷ്യരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായും വ്യക്തമായും ക്രമമായും അധ്യായങ്ങളായി വേർതിരിച്ച് എഴുതി തയ്യാറാക്കിയ ശേഷം ആ പുസ്തകം ആവർത്തനങ്ങളൊന്നും ഇല്ലാതെ വ്യക്തതയോടുകൂടി ഒരു വിഷയത്തിലും ഒരു അഭിപ്രായ വ്യത്യാസവും വരാത്ത രീതിയിൽ, ആശങ്ക അർത്ഥശങ്ക വരാത്ത രീതിയിൽ ക്രമപ്പെടുത്തി ഒരു പുസ്തകം തയ്യാറാക്കി ആ പുസ്തകം ജിബ്രീലിന്റെ കയ്യിൽ ഇങ്ങോട്ട് കൊടുത്തയച്ചാൽ മതിയായിരുന്നു. മൂസാ നബിക്ക് 10 കൽപ്പനകൾ കൊടുത്തതുപോലെ ഒരു കല്ലുമ്മലോ അല്ലെങ്കിൽ ഓലയിലോ അല്ലെങ്കിൽ ഒരു പുസ്തകമായിട്ടോ ഏതെങ്കിലും ഒരു സർവശക്തനായ ദൈവത്തിന് എങ്ങനെ പുസ്തകം കൊടുത്തയക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു പുസ്തകമായിട്ട് ഈ ജിബ്രീലിന്റെ കയ്യിൽ കൊടുത്തയച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് ഈ ഹിറ ഗുഹയിൽ വെച്ചിട്ട് ജിബ്രീലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ പുസ്തകവുമായി മുഹമ്മദ് താഴേക്കിറങ്ങി വന്നിരുന്നെങ്കിൽ ആ പുസ്തകം കാണിച്ചു കൊടുത്താൽ തന്നെ അന്നത്തെ ആളുകൾ വിശ്വസിക്കുമായിരുന്നു. ഇത് അന്നത്തെ ആളുകൾ ചോദിച്ചപ്പോൾ മുഹമ്മദ് അതിന് പറഞ്ഞ ഉത്തരം എന്താണ്? അത് ഇങ്ങനെ ഇടക്കിടക്ക് നിനക്ക് ഘട്ടം ഘട്ടമായി പറഞ്ഞു തരാനുള്ള സൗകര്യത്തിന് വേണ്ടാണ് പുസ്തകമായിട്ട് ഇറക്കാതിരുന്നത് എന്നാണ്. ശുദ്ധ സംബന്ധമാണ് ആ പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു പുസ്തകം ഇറക്കിയതിന് ശേഷം ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക എന്നതാണ് പ്രവാചകന്റെ ഡ്യൂട്ടിയെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം പുസ്തകം ഇറക്കി കൊണ്ടുവരിക, എന്നിട്ട് അദ്ദേഹം ജീവിച്ച് കാണിക്കുക. ആ ജീവിച്ച് കാണിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട ആ ഖുർആനിലുള്ള ആയത്തും അധ്യായവും അന്നേരം ഓതിക്കേൾപ്പിക്കുക. എന്നിട്ട് ഇതാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. അപ്പൊ പുസ്തകമിറക്കലും നടക്കും, വിശദീകരിച്ചു കൊടുക്കലും നടക്കും, ഡെമോൺസ്ട്രേഷനും നടക്കും, എതിരാളികളുടെ ഈ ഒരു ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം. ഈ പുസ്തകം കൊണ്ടുവന്നു എന്നുള്ള ഒരൊറ്റ അത്ഭുതം കൊണ്ട് തന്നെ ഇദ്ദേഹം പ്രവാചകനാണെന്നും ഇത് ദൈവം കൊടുത്തയച്ചതാണെന്നും അന്നത്തെ ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒന്നും ചെയ്യാതെ 23 വർഷക്കാലം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അഭിമുഖീകരിച്ചിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ അപ്പപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച ആശയങ്ങൾ, അതും യാതൊരു വ്യക്തതയും ഇല്ലാതെ, ചിലതൊക്കെ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ട് നാളെ പറയാം മറ്റന്നാളെ പറയാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ടൊക്കെ ഇദ്ദേഹം പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാല് നമ്മൾ ഈ വ്യഭിചാരികളെ എന്ത് ചെയ്യണം എന്ന ഒരു പ്രശ്നം പ്രവാചകന്റെ മുമ്പിൽ വന്നപ്പോ അദ്ദേഹം ആദ്യം പറഞ്ഞത്, നിങ്ങൾ അവരെ അള്ളാഹു ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെയോ അല്ലെങ്കിൽ അവർ ചത്തുപോകുന്നത് വരെയോ അവിടെ തടവിൽ വെച്ചോളൂ എന്നാണ് ആദ്യം ആയത്തിറക്കുന്നത്. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ അവരെ 100 ചാട്ടവാറടി അടിച്ചോളൂ എന്ന്. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് പറയാ, വേണ്ട നിങ്ങൾ അവരെ അവഹേളിച്ചു വിട്ടാ മതി എന്ന് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയുന്നു, ഇതൊന്നും വേണ്ട, നിങ്ങൾ കല്ലെടുത്ത് എറിഞ്ഞ് കൊണ്ടോളി എന്ന് പറഞ്ഞു. അങ്ങനെ കൊൽനോടി എന്ന് പറഞ്ഞ ആയത്ത് പിന്നെ ഈ ഖുർആനിൽ നിന്നും
ആടുതുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ആയിഷ മാറ്റിവെച്ചത് കൊണ്ടോ എന്തോ കാരണങ്ങൾ കൊണ്ട് അവധി നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. എന്നിട്ട് ഇന്ന് ഈ ഖുർആനിന്റെ ആളുകൾ പറയുന്നത് ആ കല്ലെറിഞ്ഞു കൊല്ലലാണ് യഥാർത്ഥത്തിലുള്ള ഖുർആനായത്, മറ്റേത് മൂന്നും നസ്ഖ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നസ്ഖ് ചെയ്യപ്പെട്ടവ ഖുർആനിൽ സ്ഥാനം പിടിക്കുകയും അവയെ നസ്ഖ് ചെയ്യാൻ വന്ന ഏറ്റവും പ്രബലമായ ആയത്ത് ആട് നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് ഖുർആനിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതൊക്കെ കൂടെ വായിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രന്ഥം കൊടുത്തയച്ച ആള് ആരാണ് എന്നും ഈ ഗ്രന്ഥത്തിന്റെ ഉറവിടം എന്താണ് എന്നും ഇതിലെ 23 കൊല്ലക്കാലം ആയിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള വെളിപാടുകളുടെ യഥാർത്ഥ ഉറവിടം ഏതാണ് എന്നുമൊക്കെ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. ഇതാണ് ഈ ഖുർആനിന്റെ പഠന ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ആമുഖം എന്ന നിലക്ക് ഈ ഖുർആൻ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ മനഃശാസ്ത്രത്തെ കുറിച്ച് വളരെ വ്യക്തമായി ഡോക്ടർ എൻ എം മുഹമ്മദ് അലി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. അത് ഒരുപാട് സമയമെടുക്കുന്നത് കൊണ്ടാണ് ഞാനത് ഇവിടെ വായിക്കാതിരിക്കുകയും റെഫറൻസിന് ആവശ്യമുള്ളവർക്ക് അവിടെയോ അല്ലെങ്കിൽ എൻ്റെ ബ്ലോഗിലോ അത് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുകയും ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇനി നമുക്ക് സമയമുണ്ടെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ഡിസ്കഷൻ നടത്തിയതിന് ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് ഖുർആനിൽ ആദ്യം ഇറങ്ങിയ വെളിപാട് ഉൾക്കൊള്ളുന്ന അലഖ് എന്ന 96-ാമത്തെ അധ്യായം വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് ആ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം യുക്തിസഹമാണ് എന്നും അതുതന്നെ ഈ ഖുർആനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ മുഴുവൻ വിമർശനങ്ങൾക്കും ഒന്നാം തരം തെളിവാണ് എന്നും എനിക്ക് ആ ഒരൊറ്റ അധ്യായം വായിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ കഴിയും. നമുക്ക് സമയമുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പോകാം. ഇപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻ നമുക്ക് നടത്താം. ഓക്കേ.